ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂണിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ ഇതാ ഈ തൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു കൂൺ വെച്ചിട്ടാണ് റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം അങ്ങ് പറിച്ചെടുത്ത് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. നല്ലപോലെ വെള്ളത്തിലിട്ട് ചളിയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലിട്ട് വെച്ചതാണിത്. അപ്പോൾ കുറച്ച് സമയം ഞാൻ ഇതിൽ ഇട്ട് വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി, വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളത്തിലിട്ടൊരു നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു അരിപ്പേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് വെള്ളം നല്ലപോലെ വാർത്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്കുള്ള ഉള്ളി വഴറ്റിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ഉള്ളിയുടെ പകുതിയും പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മളെ ഈ കൂണിൻ്റെ റെസിപ്പിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പം ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊരു പച്ചമുളക് നടു കീറിയിട്ട് അതും കൂടി ചേർക്കാം. അപ്പം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം ഇതിതാ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളി വലിയ ജീരകം ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത്, അപ്പോൾ ഇത് ഒരുപാട് വഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്നിങ്ങനെ അതിൻ്റെ ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പിട്ടാൽ മതി, കൂണിൽ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഈ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇതാ ഉള്ളി നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നല്ലപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂണും കൂടി മല്ലിപ്പൊടിയും ചേർത്ത് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം.
അപ്പോൾ അവസാനം ഇതുപോലെ എണ്ണയും മല്ലിപ്പൊടിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതായി എണ്ണയിൽ ഈ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കൂൺ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.